കൂട്ടുകാരേ, എല്ലാരും എന്റെ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നും ഉണ്ടാക്കാൻ പോണ ബീഫാണ്. അച്ചാ കിച്ചണ് എല്ലാരും ചർച്ച ചെയ്യാ. ഹായ്, ഞാൻ ആഷ. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു ബീഫ് കൊണ്ടൊരു സ്നാക്സാണ്. അത് സ്റ്റാർട്ടറായിട്ടും ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു അടികട്ടിയുള്ള പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു സവാള മീഡിയം സ്ലൈസസ്സാക്കി കട്ട് ചെയ്തത് ഇട്ട് വഴറ്റാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്ന വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും സവാള കട്ട് ചെയ്യാം. ഉള്ളി വഴഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിലേക്ക് എന്ത് മസാലകൾ ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് ഗരം മസാല 1/4 ടീസ്പൂൺ, പെരുംജീരകം 1/2 ടീസ്പൂൺ, ഇത് മുളക് പൊടി 1/2 ടേബിൾ സ്പൂണോളം, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയിൽ മാറ്റം വരുത്താം. ഇതിന് ഞാൻ ബീഫിൽ കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ എടുത്തിരിക്കുന്നത്. ഞാൻ ബീഫ് വേവിച്ച് ബീഫ് വേവിച്ച് വെള്ളം കളഞ്ഞിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വെജിറ്റബിൾ ചോപ്പർ വേണമെങ്കിലും ഉപയോഗിക്കാം. ബീഫിൽ മസാല എല്ലാം പിടിച്ചു വരുന്നവരെ നമ്മൾക്കൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി. നമ്മൾ കുരുമുളക് പൊടി ഉപ്പിട്ട് വേവിച്ച ബീഫ് ആയതുകൊണ്ട് ഇതിൽ ഉപ്പും മുളകും എല്ലാം കുറേശ്ശേ ഉണ്ടാവും. പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി. 2 മിനിറ്റ് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറുതീലാക്കിയതിന് ശേഷം നമുക്ക് ബ്രെഡ് ഇടാം. ഒരു 3 സ്ലൈസോളം ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് കൈയും കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചതിന് ശേഷം നമുക്കിതിടാം. നല്ല സ്മൂത്തായിട്ടുള്ള ബ്രെഡ് ആണെങ്കിൽ നിങ്ങളൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം പൊടിക്കാൻ. അല്ലാണ്ട് കുറച്ച് സ്മൂത്ത് കുറവുള്ള ബ്രെഡ് ആണെങ്കിൽ ഡയറക്റ്റ് അങ്ങനെ ഇടാം. വെറുതെ പാനിലിട്ടൊന്ന് എന്ത് റോസ്റ്റ് ചെയ്താൽ മതി. അല്ലാതെ നെയ്യോ എണ്ണയൊന്നും ഒഴിക്കണ്ട. സ്മൂത്ത് ബ്രെഡ് ആകുമ്പോൾ അത് എല്ലാം പെട്ടെന്ന് എന്ത് നനഞ്ഞു പോകും. അതുകൊണ്ടാണ് ഒന്ന് റോസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. ഇതൊന്ന് എന്ത് ശരിക്ക് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. എല്ലാ ഭാഗവും ബ്രെഡും ബീഫും ഒന്ന് യോജിച്ചതിന് ശേഷം ഓഫ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് നന്നായി എന്ത് ഒന്ന് കുഴച്ചിട്ട് ഒരു മുട്ട ചേർക്കാം. മുട്ട ചേർത്തിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായി മിക്സ് ചെയ്യുക. മുട്ട ഒരു നിങ്ങളെടുക്കുമ്പോൾ കുറച്ച് നനവുള്ളത് പോലെ ഉണ്ടാവണം. നിങ്ങളെത്രത്തോളം ബീഫും ബ്രെഡും എടുക്കണോ അതിനനുസരിച്ച് മുട്ട ചേർക്കണം. ഇത് ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ തോന്നുന്നു. ഒരു നനവുള്ളത് പോലെ എന്ത് നിങ്ങൾക്കത് വ്യക്തമായിട്ട് കാണാം. അതേപോലെ ഒരു ജസ്റ്റ് ഒരു നനവ് വേണം. ഉരുട്ടുമ്പോൾ അത് ഉരുണ്ട് വരണം. നല്ലതാണ് അതിനെ നമ്മൾ എണ്ണയിലിടുമ്പോൾ പൊടിഞ്ഞു പോകാതിരിക്കുകയുള്ളൂ. ഇതിലേക്ക് ഇനി വീണ്ടും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓട്സ് ആവശ്യമുണ്ട്. ഓട്സ് ഒന്ന് മിക്സിയിൽ പൊടിച്ചതിന് ശേഷം നമുക്കിത് എന്ത് വീണ്ടും ഫ്രൈ ചെയ്യണം. ഓട്സ് വെറുതെ ഇട്ടിട്ട് മിക്സിയിലൊന്ന് ഒരു 2-3 സെക്കൻഡ് അങ്ങ് തിരിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് റവ പൊടിഞ്ഞു വരുന്ന പോലെ വരും. അപ്പോൾ നമുക്ക് ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമില്ല. ബ്രെഡ് ക്രംസിനെക്കാട്ടിലും നന്നായി ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. അതാണ് ഞാൻ ഇവിടെ ഓട്സ് ഉപയോഗിക്കുന്നത്. നമുക്ക് വീണ്ടും ഒരു അടികട്ടിയുള്ള പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യാം. ഒരു കുറച്ച് എണ്ണ മതി. നമ്മളത് ഒരു പകുതി മുങ്ങണോളത്തോളം എണ്ണ മതി. ഒരു ഷാലോ ഫ്രൈ, കൂടുതൽ ഫുള്ളായി മുങ്ങണമെന്നൊന്നുമില്ല. അത്രയും എണ്ണ നമ്മളത് ചീത്തയായി പോകും. അതുകൊണ്ടാണത് നമ്മൾ ആവശ്യത്തിന് മാത്രം ഓട്സ് പൊടിച്ചതെടുക്കുക. കുറേശ്ശെ കുറേശ്ശെ എടുത്താൽ മതി. ഇല്ലെങ്കിൽ അത് അത്രയും നനഞ്ഞിട്ട് നമ്മൾക്ക് ചീത്തയായി പോകും. ഇത് വറുത്തെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ തീയിൽ തന്നെ വറുത്തെടുക്കണം. കാരണം ഇത് നമ്മൾ ബ്രെഡ് ക്രംസും അല്ല ഓട്സ് ആണല്ലോ. ഓട്സ് പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ഉള്ളിലൊന്ന് ഉരുളക്കിഴങ്ങ് അല്ലല്ലോ. ഉരുളക്കിഴങ്ങാകുമ്പോൾ സ്മൂത്ത് സ്മൂത്ത് ആയിരിക്കും. ഇത് കുറച്ചും കൂടി ഒരു ബലം ഉണ്ടാവും. പിന്നെ ഇത് ഒരു ഉള്ളു സ്മൂത്തായിട്ടിരിക്കില്ല. നമ്മൾ എന്ത് കട്ട്ലറ്റ് പൊരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് സ്മൂത്ത് സ്മൂത്തായിട്ട് പോകുമല്ലോ. ഇതങ്ങനെയല്ല, കറക്റ്റ് ഒരു ആ ഷേപ്പിൽ തന്നെ ഇരിക്കും. പക്ഷെ എന്നാലും ഉള്ള സ്മൂത്തും ആയിരിക്കും. പുറമാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, നല്ല ക്രഞ്ചി ആയിട്ടിരിക്കുന്നുണ്ടാവും. അത് നമുക്കൊരു കുറച്ച് വറുത്ത് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിലേക്ക് അധികം എണ്ണയൊന്നും കയറില്ല. ഇതിനധികം കുക്കിംഗ് ടൈമൊന്നും ആവുന്നില്ല. നമ്മൾ ബീഫ് മേടിക്കുമ്പോൾ ഒരുമിച്ച് വേവിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം എന്ന് മാത്രമേ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇത് നല്ല ടേസ്റ്റിയാണ്. കുറച്ച് നേരം ഇരുന്നാലും നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ആവശ്യമില്ലാത്തതുകൊണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങണ്ട. ബാക്കി ഗ്രേവിക്കുള്ള അധികം മസാലയും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ കുക്കിംഗ് ടൈം അധികം ആവുന്നില്ല എന്ന് പറഞ്ഞത്. വേഗം പെട്ടെന്ന് നമുക്ക് ഒരു ഗസ്റ്റ് വരുമ്പോഴോ ഇല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടർ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യാം. ഒരു കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പം, ടേസ്റ്റിനൊരു ചേഞ്ചും ഇല്ലാത്തൊരു സ്നാക്സാണ്.
നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്യണം. ഇനി നിങ്ങൾ ബീഫ് കഴിക്കുമ്പോൾ ഇത് തീർച്ചയായും ട്രൈ ചെയ്യണം. ഇതിന് കുറച്ച് ബീഫ് മതി, കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയല്ലോ. ബ്രെഡ് മാത്രം നമ്മുടെ വീട്ടിലുണ്ടായാൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ഇടുക, താങ്ക് യു, ലൈക്ക് ചെയ്യുക. ചെയ്യാൻ മടുക്കരുത്. താങ്ക് യു.